സമൂഹത്തിൽ ക്രൈസ്തവർ അംഗീകരിക്കപ്പെടുകയും പലപ്പോഴും ധാരാളം ക്രിസ്ത്യാനികൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ പുതിയ ജീവിത രീതിയിൽ താല്പര്യമില്ലാതെ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ ഒരുപറ്റം ക്രിസ്ത്യാനികൾ മരുഭൂമി തേടി യാത്രയാവുകയും അവിടെ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും പ്രായശ്ചിത്തത്തിലും മുഴുകി ജീവിക്കാൻ തുടങ്ങി. ഇവരുടെ ജീവിത രീതിയിൽ ആകൃഷ്ടരായി അനേകം ക്രിസ്ത്യാനികൾ അവരെ അനുഗമിക്കാൻ തുടങ്ങി. പുരുഷന്മാർ മരുഭൂമിയുടെ ഏകാന്തതയിൽ ജീവിച്ചപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഒരു സമൂഹമായാണ് ജീവിച്ചു പോകുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ നോർച്ചയിൽ വിശുദ്ധ ബെനഡിക്ട് സന്യാസിനികളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ അടങ്ങിയ ഒരു നിയമം എഴുതിയുണ്ടാക്കി. 1200-കളിൽ ഇറ്റലിയിലെ അസീസി എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ പിറന്ന ഫ്രാൻസിസ് എന്ന യുവാവിന് ദൈവം നൽകിയ ഉൾവെളിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് നടത്തിയത്. അന്നുവരെ ഉണ്ടായിരുന്ന സന്യാസ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ച ഫ്രാൻസിസ് അസീസിയുടെ പരിസര പ്രദേശങ്ങളിൽ ചുറ്റി നടന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനും തുടങ്ങി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഈ സന്ദേശങ്ങളിൽ ആകൃഷ്ടരായി അനേകം ചെറുപ്പക്കാർ ഫ്രാൻസിസിനെ അനുഗമിക്കുവാൻ തുടങ്ങി. തന്നെ അനുഗമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഫ്രാൻസിസ് അവർക്കായി ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി. അവരെ ചെറിയ സന്യാസിനികൾ എന്ന് വിളിക്കുകയും ചെയ്തു. ആദ്യം വളരെ ബുദ്ധിമുട്ടെങ്കിലും ഇന്നസെന്റ് 3-ാം മാർപ്പാപ്പയ്ക്ക് ദൈവം നൽകിയ ഒരു ദിവാസ്വപ്നം കാരണം ഫ്രാൻസിസിന്റെ ചെറിയ സന്യാസിനികളുടെ സഭയ്ക്കും നിയമാവലിക്കും തിരുസഭയുടെ അംഗീകാരം ലഭിച്ചു. ഫ്രാൻസിസിന്റെ കളിക്കൂട്ടുകാരിയായിരുന്ന ക്ലാരയും തന്റെ സമ്പന്ന കുടുംബം ഉപേക്ഷിച്ച് ഫ്രാൻസിസിനെ അനുഗമിച്ചത് വഴി ധാരാളം യുവതികളും ക്ലാരയെ പിന്തുടർന്നു. അങ്ങനെ സ്ത്രീകൾക്കായുള്ള ഒരു പുതിയ സന്യാസിനി സഭ ഉടലെടുത്തു. വിശുദ്ധ ക്ലാര അവർക്കായി ഒരു നിയമാവലി എഴുതിയുണ്ടാക്കിയപ്പോൾ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഒരു സന്യാസ സഭയ്ക്ക് വേണ്ടി നിയമാവലി എഴുതിയുണ്ടാക്കിയത്. പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്നാണ് ക്ലാര തന്റെ സഭയെ വിളിച്ചത്. ഇഗ്നേഷ്യസ് ലയോള, വിൻസെന്റ് ഡി പോൾ, ഡോൺ ബോസ്കോ തുടങ്ങിയ ധാരാളം വിശുദ്ധരായ വ്യക്തികൾ ദൈവിക പ്രചോദനത്താൽ അനേകം സന്യാസ സഭകൾക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ 1866 ഫെബ്രുവരി 13 കൂനമ്മാവിൽ സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ സന്യാസ സഭ ആരംഭം കുറിച്ചു. 1948 മദർ തെരേസ നീല വരെയുള്ള വെള്ള കോട്ടൺ സാരി ഉടുത്ത് കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. കൽക്കത്തയിലെ തെരുവുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുടെ വേഷമായിരുന്നു മദർ തെരേസ തന്റെ സന്യാസ സഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ഒരുപറ്റം സ്ത്രീകൾ കൽക്കത്തയിലെ തെരുവുകളിൽ മാലിന്യങ്ങൾ വൃത്തിയാക്കിയപ്പോൾ മദർ തെരേസയും സഹസഹോദരിമാരും ആ തെരുവുകളിൽ കിടന്നിരുന്ന അനേകായിരം മനുഷ്യ മക്കളുടെ ശരീരത്തിലെയും ആത്മാവിലെയും മാലിന്യങ്ങൾ തുടച്ചു നീക്കി. സുവിശേഷത്തിൽ യേശു നേരിട്ട് ഒരു സ്ത്രീയെയും ശിഷ്യയായി തെരഞ്ഞെടുക്കുന്നില്ലെങ്കിലും പാപത്തിന്റെ പിടിയിലമർന്ന മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തിന് ആദ്യമായി ജീവനും ജീവിതവും മാറ്റിവെച്ചത് ഒരു സ്ത്രീയായിരുന്നു. മേരി എന്ന നസ്രത്തിലെ ഒരു പെൺകുട്ടി തുടങ്ങി വെച്ച ആ പാരമ്പര്യം പിന്നീട് അനേകായിരം സ്ത്രീകൾ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന് സ്ത്രീകൾ അവരുടെ ജീവിതം പാഴാക്കണം എന്ന ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിനായി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നവർ ദൈവത്തിന്റെ കൃപ മൂലമാണെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. സന്യാസം എന്നാൽ യേശു സ്വന്തം ജീവിത മാതൃക വഴി മനുഷ്യവംശത്തോട് പ്രഘോഷിച്ച സുവിശേഷത്തിന് അനുസൃതമായി ബ്രഹ്മചര്യത്തിനും ദാരിദ്ര്യം അനുസരണം എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ക്രിസ്തുവിനായി ജീവനെയും ജീവിതത്തെയും മാറ്റിവെക്കുക എന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ ക്രിസ്തു കൊളുത്തിയ ആ സ്നേഹാഗ്നിയെ കെടുത്താൻ ഭൂമിയിലുള്ള ഏതെങ്കിലും ശക്തിക്കോ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ താനും ദൈവവുമായുള്ള ഉടമ്പടിയിൽ ഉടച്ചിൽ സംഭവിച്ച ആർക്കെങ്കിലും സാധിക്കൂ. ക്രൈസ്തവ വിശ്വാസവും കന്യാത്വവും കാത്തുസൂക്ഷിക്കുന്നതിനായി രക്തസാക്ഷിത്വം വഹിച്ച അനേകം കന്യകമാരുടെ ചുടുനിണം വീണ ഈ ഭൂമിയിൽ ഇരുന്നാണ് സന്യാസത്തെക്കുറിച്ച് പറയുന്നത്. ലോകത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ക്രൈസ്തവ സന്യാസികളുടെ വിശ്വാസവും ജീവിത രീതിയും കാത്തുസൂക്ഷിക്കാൻ സന്യാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായ ക്രൂശനായ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഓരോ സന്യാസിനിക്കും കഴിയണം. നിന്ദനവും അവഹേളനവും അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവൻ കടന്നു പോകാത്ത ഒരു ദുരിതവും നമ്മെ തേടി വരില്ല.